السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ പണ്ഡിതന്മാർ, വിശിഷ്ടാതിഥികൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ മഹത്തായ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് വർദ്ധിക്കാനും അത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാനും ഈ സദസ്സ് കാരണമാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കട്ടത്താറ് SSF ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഹുബ്ബുർ റസൂൽ കോൺഫറൻസും ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിമാന കേന്ദ്രമായ ജാമിഅ മർക്കദു സഖാഫത്തി സുന്നിയ
അതിന്റെ റൂബി ജൂബിലി സമ്മേളന പ്രചാരണ വേദിയിലാണ് നാം ഉള്ളത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആദരണീയരായ തങ്ങളവരുകളെയാണ്. നേരത്തെ തന്നെ പുറപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയും വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് അറിയിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എത്തുന്നത് വരെ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. ഇന്നലെ എറണാകുളം അവിടുന്നും ഏകദേശം 30+ കിലോമീറ്റർ യാത്ര ചെയ്ത് മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. സ്വാഗത പ്രഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ ഈ പുത്തൂർ പരിസരത്ത് ഇത്ത് വരാത്തത് കൊണ്ട് ഇവിടെ ഒന്ന് വരണം എന്നൊരാഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ കട്ടത്താറ് പരിപാടിക്ക് ഞാൻ വരാൻ തന്നെ കാരണം. നാളെ പരിപാടി കഴിഞ്ഞ് നേരെ കേരളത്തിലേക്ക് പോവാണ്. നാളെ രണ്ട് സ്ഥലത്താണ് പരിപാടി. ഒന്ന് അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായി കണ്ണൂർ ജില്ലയിൽ കണ്ണവം വെളുമ്പത്ത് മക്കാം ഉറൂസ് പരിപാടിയാണ്. അത് കഴിഞ്ഞ് രാത്രി മഗ്‌രിബിന് ശേഷം വേറെയൊരു ജില്ലയായ വയനാട് ജില്ലയിലെ പനമരം എന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് മലപ്പുറം കൊണ്ടോട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തങ്ങളവരുകൾ എത്തുന്നത് വരെ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. ഈമാനുള്ള സർവ്വജനങ്ങളും ഈ മാസത്തെ വലിയ ബഹുമാനത്തോടെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ ഏതെല്ലാം രൂപത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുകയാണ്. ഇത് കേവലം കേരളത്തിലോ കർണാടകയിലോ ഇന്ത്യയുടെ എന്നിയാൽ ഒതുങ്ങുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം GCC കൺട്രികളിലും മറ്റു വിദേശ നാടുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ മാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. സാധുവായ ഞാൻ തന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ കർണാടകയുടെ പ്രവാസി ലോകത്തിന്റെ അഭിമാന സംഘടനയായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ അവരുടെ അതിഥിയായി ഖത്തറിലും ഒമാനിലും UAE പോയി വലിയ സദസ്സുകളിൽ പ്രസംഗിച്ചു വന്നതാണ്. എന്തിനാണ് ഞാനത് പറഞ്ഞത്? ഞാൻ ഈ രാഷ്ട്രങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചു വന്നു എന്ന് അറിയിക്കാനല്ല, അതറിയിച്ചിട്ട് വലിയ കാര്യവുമില്ല. മറിച്ച് ആ സ്ഥലങ്ങളിലെല്ലാം രാഷ്ട്രങ്ങൾ വ്യത്യാസമില്ലാതെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിൽ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ലോകത്തുള്ള മനുഷ്യ മക്കൾക്ക് ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും വലിയ ബഹുമാനത്തോടെ കാണുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു നിഅമത്തും കിട്ടുകയില്ല, ഒരാളുടെ പ്രയാസവും ഇവിടെ മാറ്റപ്പെടുകയില്ല. ഏതൊരാൾക്ക് നിഅമത്ത് കിട്ടണമെങ്കിൽ, ഏതൊരാളുടെ പ്രയാസം ഇല്ലാതെയാകണമെങ്കിൽ അതിനെല്ലാം കാരണം ഇല്ലാവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണമാണ്. കാരണം ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഓ നബിയെ, ലോകങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ലോകമെന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിമീങ്ങൾ മാത്രമാണോ? മനുഷ്യർ മാത്രമാണോ? അല്ല. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവർ, അല്ലാഹു അല്ലാത്തവ, അതാണ് ആലം.
അപ്പൊ അല്ലാഹു അല്ലാത്ത സർവജനങ്ങൾക്കും അല്ലാഹു അല്ലാത്ത സർവ വസ്തുക്കൾക്കും അനുഗ്രഹമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് തന്നെ ഈ സമുദായത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് കാണാം, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത്? ഇദ് ബഅസ ഫീഹിം റസൂല, ആ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല പ്രവാചകരെ നിയോഗിച്ചു. ആ പ്രവാചകരെ നിയോഗിച്ചത് എവിടുന്നാണ്? മിൻ അൻഫുസിഹിം, ആ മുഅ്മിനീങ്ങൾ ഏതൊരു വർഗത്തിൽപ്പെട്ടവരാണോ, മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്, ആ മനുഷ്യവർഗത്തിൽപ്പെട്ട തന്നെ ഒരു റസൂലിനെയാണ് മുഅ്മിനീങ്ങളെ സംസ്കരിച്ചെടുക്കാൻ അല്ലാഹു തആല നിയോഗിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്ത ദൗത്യം എന്താണ്? യതുലു അലൈഹിം ആയാതി, ആ മുഅ്മിനീങ്ങളെ മേൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു. വയുസക്കീഹിം, ആ മുഅ്മിനീങ്ങളെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു. വൽ ഹിക്മ, ഖുർആൻ മാത്രമല്ല നല്ല അറിവും മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ് എന്നിട്ട് ഖുർആൻ പറയാണ്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ സമുദായം ചിലപ്പോൾ മുമ്പ് പഴച്ചവരാണെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടെ ആ സമുദായം മറ്റുള്ളവർക്കെല്ലാം മാതൃകായോഗ്യമായ സമൂഹമായി മാറി. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ലോകത്ത് ഏറ്റവും കാരുണ്യമുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാലേ മുഅ്മിനീങ്ങളെ യഥാർത്ഥ ഈമാൻ ലഭ്യമാവുകയുള്ളൂ. ആ വിശ്വാസം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു നബിയാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? ഒരു റസൂലാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? ഇല്ല. ആമിനു കമാ ആമനന്നാസ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ആമിനു കമാ ആമനന്നാസ്. ഓ ജനങ്ങളെ, അന്നാസാകുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചത്, അതുപോലെ വിശ്വാസം അർപ്പിക്കണം കേട്ടോ. സ്വഹാബത്ത് എങ്ങനെയാണ് വിശ്വാസം അർപ്പിച്ചത്? ഓ ചെറുപ്പക്കാരെ, ശരിക്കും മനസ്സിലാക്കണം. കാരണവന്മാരെ, ശരിക്കും ഉൾക്കൊള്ളണം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചത് എങ്ങനെയാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. എന്തേ കാരണം? ഇവിടെ ഒരു വിഭാഗം ആളുകളുണ്ട്, ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല, കേട്ടിട്ട് നന്നാകാനല്ലേ വേണ്ടത്. അതുകൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, ഒരാളെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. പറയുന്ന കാര്യം ഉൾക്കൊണ്ട് നന്മയിലേക്ക് വന്നാൽ നല്ലതാണ്. ചില ആളുകളുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോഴും സാധാരണ മനുഷ്യനാണെന്ന് ചിത്രീകരിക്കുന്നവർ ഏതുവരെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചു, അവരുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു വെച്ചു. എന്താണ് പുസ്തകങ്ങളിൽ എഴുതി വെച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ കുഞ്ഞ് ജനിക്കും പോലെ ജനിച്ചു. ഒരാ
ഒരു സാധാരണ മനുഷ്യൻ വലുതാകും പോലെ വലുതായി, ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചു. പിന്നെയോ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ മരിച്ചു. ഇന്നാലില്ലാ. ചെറുപ്പക്കാരെ, ഇത് അപകടകരമായ വാദമാണ്. ഈമാൻ വലിച്ചൂറപ്പെടാൻ കാരണമാകുന്ന വാദമാണ്. കാരണം എന്താണ്? ഖുർആൻ പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ടത് ആമിനു കമാ ആമനന്നാസ്. അന്നാസായ സ്വഹാബത്ത് ഹബീബായ തങ്ങളിൽ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കണം കേട്ടോ. സ്വഹാബത്ത് മാത്രമല്ല, പിൽക്കാലത്തുള്ള സർവമാന്മാര്, ഇന്നേ വരെയുള്ള മുസ്ലിം ലോകം ഒരു ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ, ഇന്നേ വരെയുള്ള മുസ്ലിം ലോകം ഹബീബായ തങ്ങളെ ഒരു സാധാരണ വ്യക്തിത്വമായി കണ്ടിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ വ്യക്തിയല്ല, അവിടുത്തെ കരങ്ങൾ വരെ സാധാരണ കൈയല്ല, അവിടുത്തെ നാവ് സാധാരണ നാവല്ല, അവിടുത്തെ കാലുകൾ സാധാരണ കാലുകളല്ല, അവിടുത്തെ കാതുകൾ സാധാരണ കാതുകളല്ല, അവിടുത്തെ നേത്രങ്ങൾ സാധാരണ നേത്രങ്ങളല്ല, അവിടുത്തെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അസാധാരണത്വമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്, ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാ. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് അൻസാരി റളിയല്ലാഹു അൻഹു, ആ ഒരൊറ്റ സംഭവം മതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം തെളിയിക്കാൻ കേട്ടോ. അബൂ യസീദ് അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, സ്വഹാബിയാണ്. മഹാനവരുകൾ പറയുന്നു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലാണ്. ആ സദസ്സിൽ എന്നെ കണ്ടപ്പോ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദുനു മിന്നി യാ അബാ യസീദ്. അല്ലയോ അബൂ യസീദ് അൻസാരി തങ്ങളെ, എന്റെ അടുത്ത് വന്നുകൂടെ, എന്റെ അടുത്ത് വന്ന് എന്റെ ചാരത്ത് ഇരുന്നുകൂടെ. ഉദുനു മിന്നി യാ അബാ യസീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോ ഫദനഉതു മിനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു ഇരുന്നു. ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫമസഹ ബിയദിഹി അൽ മുബാറക, അവിടുത്തെ ആ ബർക്കത്തുള്ള കൈകൊണ്ട് അലാ റസി വലിഹിയതി, എന്റെ തലയിൽ അങ്ങ് തടവിത്തന്നു, എന്റെ താടി രോമങ്ങളിൽ അങ്ങ് തടവിത്തന്നു. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തലയങ്ങ് തടവി തന്നപ്പോൾ, എന്റെ താടിയങ്ങ് തടവി തന്നപ്പോൾ, മഹാനവരുകൾ പറയാണ്, ഞാനതാ മഹാനവരുകളെ കുറിച്ച് പറയുന്നത് കാണാം. നൂറ്റി ചില്ലാനം വയസ്സ് വരെ ജീവിച്ച മഹാനാണ് അബൂ യസീദ് അൻസാരി റളിയല്ലാഹു അൻഹു. പക്ഷേ ആ നൂറ്റി ചില്ലാനം വയസ്സ് വരെ ജീവിച്ചിട്ട് പോലും ഒന്ന് രണ്ട് തലയിലെ മുടികളല്ലാതെ, ഒന്ന് രണ്ട് താടി രോമങ്ങളല്ലാതെ, അവിടുത്തെ തലയിലെ മറ്റു മുടിയോ താടിയിലെ മറ്റു രോമങ്ങളോ നരച്ചിട്ടില്ല. എന്തേ കാരണം? നൂറ്റി ചില്ലാനം വയസ്സ് വരെ ജീവിച്ചിട്ട്, ശരിക്കും മനസ്സിലാക്കണം, നൂറ്റി ചില്ലാനം വയസ്സ് വരെ വേണോ തലമുടി മുഴുവനും നിറക്കാൻ, താടി രോമങ്ങൾ പൂർണ്ണമായും നിറക്കാൻ? എന്റെ സദസ്സിൽ എത്ര മോമിനീങ്ങളാ ഉള്ളത്? തലമുടി നിറച്ചവരില്ലേ? താടി രോമങ്ങൾ നിറച്ചവരില്ലേ? നൂറ്റി ചില്ലാനം വയസ്സായിട്ടാണോ? അല്ല. അബൂ യസീദ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ തലയിലെ മുടി ഒന്ന് രണ്ട് മുടികളല്ലാതെ, താടി രോമങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് രോമങ്ങളല്ലാതെ ഒരൊറ്റ മുടിയും നരച്ചിട്ടില്ല, ഒരൊറ്റ താടി രോമവും നരച്ചിട്ടില്ല. എന്തേ കാരണം?
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ തലയിൽ അങ്ങ് തടവി കൊടുത്തതാണ്, താടി രോമത്തിൽ അങ്ങ് തടവി കൊടുത്തതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബറക്കത്താകപ്പെട്ട സാധാരണത്വമില്ലാത്ത അസാധാരണത്വമുള്ള അസാമാന്യതയുള്ള സാമാന്യതയില്ലാത്ത ആ ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് ആ അബൂ യസീദ് അൻസാരി തങ്ങള് തലയിലങ്ങ് തടവി കൊടുത്തപ്പോ, താടി രോമങ്ങളങ്ങ് തടവി കൊടുത്തപ്പോ ആ തലക്ക് മഹത്വം കിട്ടിപ്പോയി, താടി രോമങ്ങൾക്ക് മഹത്വം കിട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന്റെ അസാധാരണത്വമാണ്. ഹബീബായ തങ്ങളുടെ കൈ സാധാരണ കൈയല്ല എന്നതിനൊരു ചെറിയ ഉദാഹരണമാണ്. ഇങ്ങനെ പറയാൻ എത്രയുണ്ട്? ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ നേതാവിനോട് ഒരു മൃഗം സംസാരിക്കുന്നത് നേതാവിനെ മനസ്സിലാകുമോ? ആ നേതാവിനോട് ഒരു ജീവി സംസാരിക്കുമ്പോൾ നേതാവിനെ മനസ്സിലാകുമോ? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഹുബ്ബുർ റസൂൽ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വാതിലങ്ങ് തുറന്നാൽ അത് എവിടെ എത്തുമെന്ന് എന്നെ കൊണ്ട് പറയാൻ സാധ്യമില്ല. ഒരൽപ്പനേരം കഴിയുമ്പോഴേക്ക് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന തങ്ങൾ അവരുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ആ നേതാവിനോട് മൃഗങ്ങൾ സംസാരിച്ചില്ലേ? ആ നേതാവ് വിളിച്ചപ്പോൾ മൃഗങ്ങൾ ഉത്തരം കൊടുത്തില്ലേ? എത്ര സംഭവമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ കബീർ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, കാന ഇന്ദന ദാജിനുൻ ഫീ ബൈതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അരികിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. ആ മൃഗത്തിൽ രണ്ട് സ്വഭാവമാണ്, ശരിക്കും മനസ്സിലാക്കണം. മൃഗങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ, കോഴി നമ്മുടെ വീട്ടിലും ഉണ്ടാകാറുണ്ടല്ലോ. ആ കോഴികൾക്കൊന്നും ഇനി പറയാൻ പോകുന്ന രണ്ട് സ്വഭാവങ്ങളെ കാണാൻ സാധ്യമല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ സംഭവം ഇമാം തബറാനി തങ്ങൾ മുഅ്ജമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ആയിഷ ബീബി പറയുന്നത്? അതേ നമ്മുടെ അരികിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. ആ മൃഗത്തിന് രണ്ട് സ്വഭാവമാണ്. എപ്പോഴാണ് രണ്ട് സ്വഭാവം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിലുള്ള സമയത്ത് മൃഗത്തിന്റെ സ്വഭാവം ഒന്ന് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ ആ മൃഗത്തിന്റെ സ്വഭാവം മറ്റൊന്നാണ്. എന്താണ് തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മൃഗത്തിന്റെ സ്വഭാവം? തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലുള്ള മൃഗത്തിന്റെ സ്വഭാവം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായാൽ ആ മൃഗം ആ മൃഗം എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ചലിക്കൂല. ആ മൃഗം എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് എണീറ്റു പോകൂല. അതേസമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ, വഇദാ ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ, പിന്നെ കറവ സബത മക്കാന എന്ന സ്റ്റാൻഡേർഡ് വിട്ടു. പിന്നെ ആ മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, നിന്ന സ്ഥലത്ത് നിൽക്കൂല, ഇരുന്ന സ്ഥലത്ത് ഇരിക്കൂല. എന്തേ കാരണം?
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ തങ്ങളെ വീട്ടിലുണ്ടായാൽ ആ മൃഗം നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ കാരണം, ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാൻ കാരണം, ഹൈബത്തൻ ലി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള ബഹുമാനമാണ്, ഹബീബായ തങ്ങളോടുള്ള ആദരവാണ്. എന്റെ മോമിനിങ്ങളെ, ഇവിടെയാണ് പ്രസംഗിക്കുന്ന ഞാൻ തോറ്റുപോകുന്നത്, ഇവിടെയാണ് എന്നെ പോലോത്തവർ തോറ്റുപോകുന്നത്. എന്തേ കാരണം? ആ മൃഗം എന്തേ ചിന്തിക്കുന്നത്? ആ മൃഗം മനുഷ്യനല്ല, ഒരു സാധാരണ മൃഗമാണ്, ഒരു സാധാരണ ജീവിയാണ്. പക്ഷേ ആ മൃഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലുള്ള സമയത്ത്, ആ മൃഗം എന്തേ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ കാരണം, ആ മൃഗം ചിന്തിക്കുകയാണ്, ഞാൻ ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ, ഞാൻ ചാടിക്കളിച്ചാൽ, ഞാൻ തുള്ളിക്കളിച്ചാൽ എന്റെ നേതാവിനത് ഇഷ്ടമല്ല, എന്റെ നേതാവിനത് പ്രയാസപ്പെടുത്തലാണ്. ആ നേതാവിന്റെ മനസ്സിൽ എന്നോടൊരു വെറുപ്പുണ്ടായാലോ, ആ നേതാവിന്റെ മനസ്സിൽ എന്നോടൊരു വിദ്വേഷമുണ്ടായാലോ. ഇവിടെ ഒരു കാര്യം ഉൾക്കൊള്ളണം. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഇന്ന് എവിടെ നോക്കിയാലും തെറ്റായ വഴികളാണ്, ഏത് മേഖല നോക്കിയാലും തെറ്റായ വഴികളാണ്. അത് നമ്മെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഖിയാമത്ത് നാളിനോടടുക്കും തോറും എല്ലാ വഴികളും അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ദൃശ്യം കാണുമ്പോൾ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, ഒന്നിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, അവിടെയെല്ലാം ചിന്തിക്കേണ്ടത് ഈ മൃഗം ചിന്തിച്ചൊരു ചിന്തയുണ്ടല്ലോ. എന്താണ് മൃഗം ചിന്തിച്ചത്? ഞാൻ തുള്ളിക്കളിച്ചാൽ, ഞാൻ ചാടിക്കളിച്ചാൽ എന്റെ നേതാവിനെ വെറുപ്പിക്കലാണല്ലോ. അപ്പൊ ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഹറാമായ ഒരു ദൃശ്യം കാണുമ്പോ എന്റെ നേതാവിനെ വേദനിപ്പിക്കലാണല്ലോ. ഞാനൊരു ഹറാമായ അതേ ഗാനം കേൾക്കുമ്പോ, ചെറുപ്പക്കാരാ, എഫ് എം കേൾക്കാൻ എന്തൊരു ഹരമല്ലേ, എഫ് എം കേൾക്കാൻ എന്തൊരു രസമല്ലേ. ചില ചെറുപ്പക്കാരുടെ ശ്രവണ പടങ്ങളിലങ്ങ് നോക്കിയാൽ എപ്പോഴും ഇയർഫോണ് പതിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അതിലൂടെ കേൾക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെയാണോ? ഹബീബായ തങ്ങളുടെ മൗലൂദാണോ? ആണെങ്കിൽ സാരമില്ല. അല്ല, സിനിമാ ഗാനങ്ങളാണോ? സീരിയലിൽ വരുന്ന പാട്ടുകളാണോ? ചിന്തിക്കണോ? ഞാൻ ഇവിടെ വെറുപ്പിക്കുന്നത് ആരെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ ഒരു ചിന്തയാണ് വരേണ്ടത്. ചെറുപ്പക്കാരാ, സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, കൈവെള്ളയിലെ മൊബൈൽ ഫോൺ അതിലൂടെ അള്ള പൊരുത്തപ്പെടാത്ത പ്രണയത്തിന് യൂസ് ചെയ്താൽ, ചാറ്റിംഗ് നടത്തിയിട്ട് ചീറ്റിംഗ് ചെയ്താൽ, ഐ എം ഒ കോളിലൂടെ വീഡിയോ കോള്